ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷാനിയ. ഇന്ന് ഞാൻ ഉഴുന്നുവടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയ ഉഴുന്ന് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം നന്നായി ഊറ്റിക്കളഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിക്കാതെ ചെറിയ തരിയോടുകൂടി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്നെല്ലാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കാനായിട്ട് ഞാൻ 3 ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഉഴുന്ന് നമുക്കൊന്ന് സോഫ്റ്റ് ആവാനായിട്ട്, വട ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവിയോ ഒക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇവിടെ മക്കൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ഇത് കുറച്ച് മല്ലിച്ചെപ്പ്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം. പിന്നെ ഈ ഒരു ഉഴുന്നുവടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് സ്റ്റവ് ഓൺ ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വട ചുട്ടെടുക്കുന്ന സമയത്ത് കൈയൊന്ന് നനച്ചു കൊടുക്കാനായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ അധികവും വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് സൺഫ്ലവർ ഓയിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉഴുന്നുവട എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മുടെ കൈയൊന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിലൊന്ന് നനച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മാവ് ഇതുപോലെ കുറച്ച് കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമ്മളുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഒന്ന് നടുഭാഗത്ത് പ്രസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഓയിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതുപോലെ എല്ലാ മാവും നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് തിരുമിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇവയെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഇനി 2 സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി കൂടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് മിക്സിയിൽ നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. ഗ്രൈൻഡറിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് മിക്സിയിൽ തന്നെ നമുക്ക് അരച്ച് നല്ല ഉഴുന്നുവട തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു.